വെൽക്കംസ് ടു അമേസ് ഫാം സെവൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദിയിലെ തേർഡ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏക്ക് ദൗട്ട് ഐ സി ബി മുൻപത്തെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ അത് മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക

ഒളിമ്പിക് ഗേലോം കെ ഏക് വിശേഷ് ദൗഡ് ഹോന ജ കൈ സാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പഹലെ മുൻപ് ഒളിമ്പിക് നമുക്കറിയാം ഒളിമ്പിക് ആണ് ഗേലോം മത്സരത്തിൽ ദൗർണ എന്ന് പറഞ്ഞ ആ ഒരു വേളയിൽ ആ ഒരു ടൈമിൽ ഏക് വിശേഷ് വിശേഷെന്ന് പറഞ്ഞ എന്താ വിശേഷപ്പെട്ട പ്രത്യേകതയുള്ള ദൗഡ് ഓട്ട് മത്സരം ഓട്ട മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വർഷം മുമ്പ് ഒളിമ്പിക് മത്സരത്തിൽ ഒരു പ്രത്യേകമായിട്ട് മത്സരം ഉണ്ടായിരുന്നു സൗ മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂറ് മീറ്ററിന്റെ ആ ഓട്ട മത്സരത്തിൽ എന്ന് പറയുമ്പോൾ വിചിത്രമായ ഈ കി ഘട്ടു ഘട്ടന എന്ന് പറഞ്ഞാൽ സംഭവം അപ്പൊ നൂറ് മീറ്ററിന്റെ ആ ഒരു ഓട്ട മത്സരത്തിൽ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി നൗ പ്രതിഭാഗിർ അപ്പൊ ഒൻപത് പറഞ്ഞാൽ എന്താ ഒൻപത് പ്രതിഭാഗി എന്ന് പറഞ്ഞ മത്സരാർത്ഥികൾ ശുരു എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാർട്ടിങ് രേഖ പോയിന്റ് ഒൻപത് മത്സരാർത്ഥികൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തയ്യാർ തയ്യാറായി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ടായിരുന്നു ഉൻ സബി പോയിന്റിലെ തെയ്യാറായിരുന്നു ശാരീരിക് വികലാംഗ അപ്പൊ ആ ഒരു സബി എന്ന് പറഞ്ഞാൽ ആ എല്ലാ ആൾക്കാർക്കും കോയിന കോയി ഏതെങ്കിലും ഒരു തരത്തിൽ ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു ശബ്ദം കേട്ടു സബി അവരെല്ലാവരും ഓടാൻ തുടങ്ങി ബഹു തേസ് ദർ ബഹു എന്ന് പറഞ്ഞ എന്താ വളരെയധികം അധികം വേഗത്തിൽ ഒന്നല്ല അവർ ഓടിയിരുന്നത് പക്ഷേ അവർക്ക് ജയിക്കണം എന്നുള്ള വാശി അവർക്ക് ഉണ്ടായിരുന്നു സറൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഹോഡ് വാശി സബി എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തിൽ അപ്പൊ അവരെ ചെയ്തു ജയിക്കണം എന്നുള്ള ആ ഉത്സാഹത്തിലെ അവരെ ഓടാൻ തുടങ്ങി തബി ഏക് ചോട്ട ലഡ്ക ടാക്കർ ഗാക്കർ ലഡ് പട

അപ്പൊ ആവാൻകർ അപ്പൊ ആ കുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് ആവാസ് എന്ന് പറഞ്ഞ ശബ്ദം സുൻകർ കേട്ടിട്ട് ബാക്കി എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ബാക്കിയുള്ള പ്രതിഭാഗെ മത്സരാർത്ഥികൾ എന്ന് എന്താ മത്സരം ചോഡ് ദേഗ്ന ഉപേക്ഷിച്ചു അവിടെ താഴെഴുതി ഉപേക്ഷിച്ചു എന്ന് നോക്കിക്കോളോട്ടോ അപ്പൊ ആ ഓട്ട മത്സരം അവർ ഉപേക്ഷിച്ചിട്ട് ലഗ കി ക്യാഹുവ എന്ത് പറ്റി എന്താണ് സംഭവം എന്ന് അവരിങ്ങനെ അന്വേഷിച്ചു ഫിർ एक एक करके वे सब उस बच्चे की मदद के लिए പിന്നീട് ഫിർന്ന് പറഞ്ഞാൽ എന്താ പിന്നീട് എന്താ സംഭവിച്ചെ ഓരോരുത്തരായിട്ട് ആ കുട്ടിയെ സഹായിക്കാനായിട്ട് ബച്ച എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിയെ കി മദത് സഹായിക്കാൻ വേണ്ടി പാസ് ആനയിലകെ ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നു സബ് കെ സബ് ലോട്ട് ആയാ ലോട്ട് ആയി പറഞ്ഞാൽ തിരിച്ചു വന്നു എല്ലാവരും തിരിച്ചു വന്നു ഉസേ ദോബിയുട്ടിയെ അവിടുന്ന് ഘട എഴുന്നേൽപ്പിച്ചു എന്തു ചെയ്തു ആംസു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ തുടച്ചു മാറ്റി ആ കുട്ടിയുടെ അതിനുശേഷം എന്താ ചെയ്തു സാഫ്കി നമുക്കറിയാം മണ്ണിൽ വീണ പൊടിയൊക്കെ പറ്റും ആ പൊടിയൊക്കെ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു പൊടി പൊടി സാഫ്കി വൃത്തിയാക്കി ലടുക്കേക്ക് ദശാദേക് ഏക് ബച്ചിനെ ഉസേ അപ്നെ गले से से लगा लिए और उसे प्यार से चुम लिया എന്താണ്ടായി ലശ എന്ന് പറഞ്ഞാൽ അവസ്ഥ ഈ അവസ്ഥ കണ്ടിട്ട കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് എക് ബച്ചി ഒരു പെൺകുട്ടി എന്തു ചെയ്തു ഗലേ സെ ലാ കിയ കുട്ടിയെ പോയി കെട്ടിപ്പിടിച്ചു ഓർ ഉസേ പ്യാർ സെ ചും ഇഷ്ടം കൊണ്ട് പ്യാർ എന്ന് പറഞ്ഞ എന്താ സ്നേഹം കൊണ്ട് ചുംബിച്ചു ചുംലിയാ ചുംബിച്ചു ഉമ്മ കൊടുത്തു ഈ കത്തേ ഹുയേ ആ കുട്ടി പറഞ്ഞു അബ് ടീക്ക് ഹോ ജായെങ്കേ അപ്പൊ എന്താ പറഞ്ഞേ ഇപ്പൊ ശരിയാവട്ടോ എന്ന് പറഞ്ഞു ആ കുട്ടി

അന്ത്യം രേഖാ തക് അതി പറഞ്ഞ ദർശക് മന്ത്രമുക്ത ഹോക്കർ അവിടുത്തെ കാണികൾ എന്ത് ചെയ്തു സ്തംഭിച്ചു നിന്നു സവാൽ ഹേം അപ്പോ അവരുടെ മുന്നിലെ ഒരു സവാൽ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടായി ഈ എല്ലാ കുട്ടികളും ഈ ഒരു മത്സരത്തിൽ എന്ന് പറഞ്ഞ എന്താ ബാജി എന്ന് പറഞ്ഞ മത്സരത്തിൽ അവർ ഒരുമിച്ച് ജീത് ചൂക്കെ ഒരുമിച്ച് ജയിക്കയാണെങ്കിൽ ഇൻ മെയിൻസ്വർണ്ണ പദക് ഇതിൽ നിന്ന് ഒരു വ്യക്തിക്ക് മാത്രം സ്വർണ്ണ പദക് സ്വർണ്ണ മെഡൽസി എങ്ങനെയാണ് സക് ദിയ അപ്പൊ എന്താ പറഞ്ഞ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് മാത്രം ഒരു സ്വർണ്ണ മെഡൽ കൊടുക്കാൻ സാധിക്കുക എല്ലാവരും ഒരുമിച്ച് കൈ പിടിച്ചിട്ടല്ലേ ഓടി അതുകൊണ്ട് നിർണായികവും അപ്പൊ എന്താ പറഞ്ഞ അവിടുത്തെ ഒരു വിധിക്കർത്താക്കൾ ജഡ്ജസ് നെയ്ബി സബ്കോ സ്വർണ പദക് ദേക്കർ സമയക്ക ഷാന്താർ ഹൽ ടൂൺ അപ്പൊ അവിടുത്തെ ആ ഒരു നിർണായികൾ എന്ന് പറഞ്ഞ അവിടുത്തെ വിധിക്കർത്താക്കൾ എന്ത് ചെയ്തു എല്ലാവർക്കും സ്വർണ്ണ മെഡൽ കൊടുത്തുകൊണ്ട് അവിടുത്തെ ഒരു മികച്ച അതാണ് ശാന്താർ മികച്ച ഹൽ പരിഹാരം ടൂണ്ട് നിക്കാല കണ്ടെത്തി സബ്കെ സബ് സാദ് ഇസ്ലിയെ ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് സബ്കെ സബ് ഏക് സാദ് വിജയ് എല്ലാവരും ഒരുമിച്ചാണ് വിജയിച്ചത് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു സൗഹൃദം ദോസ്തയും അതുകൊണ്ടാണ് അവിടെ എല്ലാവരും ഒരുമിച്ച് വിജയിച്ചത് അവരുടെ ഈ ഒരു സവിശേഷത അതാണ് അനോഗ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അവരുടെ ആ ഒരു സവിശേഷത കണ്ടിട്ട് അവിടെയുള്ള ദർശകവും കാണികൾക്ക് കൈയ്യടി നിർത്താനേ സാധിച്ചില്ല താലിയോ എന്ന് പറഞ്ഞാൽ കയ്യടി തമിനെ എന്ന് പറഞ്ഞാൽ നിർത്താൻ സാധിച്ചില്ല അപ്പൊ ഇവിടെ ആ ഒൻപത് കുട്ടികളും അവർ ഓരോരുത്തരും വിജയിക്കുക അല്ലെങ്കിൽ അവരുടെ വാശി എന്നതിനപ്പുറം ഒരു കുട്ടി അവിടെ വീണപ്പോ ആ കുട്ടിയെ കെയർ ചെയ്തിട്ട് ആ കുട്ടിയെ പരിപാലിച്ചിട്ട് അവരെല്ലാവരും ഒരുപോലെ ഒരുമിച്ചാണ് മുന്നേറിയത് ഇവര് നമ്മളെ പോലെ എല്ലാം തികഞ്ഞ കുട്ടികളായിരുന്നു അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ വൈകല്യങ്ങളുള്ള ഒൻപത് കുട്ടികളായിരുന്നു അവരെല്ലാവരും ഒരുമിച്ച് ആ ഒരു വിജയത്തിലേക്ക് എത്തി അവിടെ വാശിയില്ല എല്ലാവർക്കും ജയിക്കണം അല്ലെങ്കിൽ എല്ലാവരും ജയിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇനി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം പ്രതിഭാഗിയോം ഹോ അപ്പൊ ഇവിടെ ഇവിടുത്തെ ആ ഒരു മത്സരാർത്ഥികളുടെ എന്ത് മനോഭാവമാണ് പ്രകടമാക്കുന്നത് ദോസ്തി ഓർ സഹാനുഭൂതി ഇവിടെ ദോസ്തി സൗഹൃദപരമായിട്ട് അല്ലെങ്കിൽ സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി മറ്റൊരാളോടുള്ള പരിഗണന തന്നെ അങ്ങനെയുള്ള അനോഖ അപൂർവമായിട്ടുള്ള ഒരു മനോഭാവമാണ് ഇവിടെ നമ്മൾ കണ്ടത് പ്രതിഭാഗിയോം ക വ്യവഹാർ ഐസാന ഐസോ മത്സരാർത്ഥികളുടെ മനോഭാവം ഇതല്ലായിരുന്നെങ്കിൽ ഐസ ന ഹോത്തോ ഇതല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഹോത്ത അപ്പൊ അതിലെ ഏതെങ്കിലും ഒരു വിജയി ഉണ്ടായിരുന്നു ഒരു നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ് ചർച്ച കരയും നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത് അബ്കോ കബി ഐസ ഹുയേ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഹുവാഹേ ഉണ്ടായിട്ടുണ്ടോ ആജ് കി സമാജിക് എന്താ ഇന്നത്തെ ഈ സമൂഹത്തിലെ ഇപ്രകാരമുള്ള സംഭവത്തിന്റെ പ്രസക്തി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് നമ്മളോട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദൗ പ്രതിയോഗിതം സ്വർണ്ണ പദക് ജിത പറഞ്ഞാൽ ന്യൂസ് ഉണ്ടാക്കാനാണ് വാർത്ത ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും സ്വർണ്ണ മെഡൽ കിട്ടിയല്ലോ അതിനെ ഒരു ന്യൂസ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ന്യൂസ് പേപ്പർ ആകുമ്പോൾ നമുക്കറിയാം അതിനൊരു ഹെഡിങ് ഉണ്ടായിരിക്കും സബി പ്രതിഭാഗിയോം കി സ്വർണ്ണ പദക് എല്ലാ മത്സരാർത്ഥികൾക്കും സ്വർണ മെഡൽ കൊല്ലം അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ഥലം കൊല്ലമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കൊടുക്കാം കേട്ടോ ജി എച്ച് എസ് ഹൈസ്കൂൾ മൈദാൻ മേം കൽ വിചിത്രഘടന ഹു അപ്പൊ ജി എച്ച് എസ് സ്കൂളിലെ ഇന്നലെ കൽ എന്ന് പറഞ്ഞാൽ എന്താ ഇന്നലെ മൈതാൻ ഗ്രൗണ്ടിൽ എന്തുണ്ടായി ഒരു വിചിത്ര വിചിത്രഘടന ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി ഗേൾ കുദ് പ്രതിയോഗിത കെ ദൗറാൻ ദൗട്ട് മേം കായിക മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓട്ട മത്സരത്തിൽ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി ഗസബ് കി ഘട്ട എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഒരു ഘട്ടന സംഭവം ഉണ്ടായി ദൗത്യ സമയ പ്രതിഭാഗിയോ മേം ഏക് ലടുക്ക ടോക്കർക്കർച്ച അപ്പൊ എന്താ പറഞ്ഞേ ഇവിടെ ആ ഒരു ഓട്ട മത്സരത്തിന്റെ ഉള്ളിലെ ഒരാൺകുട്ടി കാൽ തട്ടി താഴെ വീണു ഉസ്ക റുലായി ക ആവാസുൻകർ ബാക്കി പ്രതിഭാഗി ദൗഡ്ന ചോഡ് ഉസ് ബച്ചേക്ക് മദദ് കേലിയെ ഉസ്കെ പാസ് ആയി ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അതേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ടെക്സ്റ്റ് നന്നായി വായിച്ച അതിൻ്റെ മീനിങ്സ് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതാം അപ്പോൾ ഈ ഒരു ലൈൻ്റെ അർത്ഥം അവൻ്റെ കരച്ചിൽ കേട്ട് ബാക്കി മത്സരാർത്ഥികൾ എന്ത് ചെയ്തു ഓട്ടം നിർത്തി അവനെ സഹായിക്കാൻ വന്നു വന്നു उसे दोबारा गड्ढा सारे बच्चे ने एक दूसरे का हाथ पकड़कर मिलकर दौड़ लगाई എല്ലാവരും രണ്ടാം വട്ടം ദൂസരേ എന്ന് പറഞ്ഞാൽ രണ്ടാം വട്ടം ഓടാനായി മുഴുവൻ കുട്ടികളും പരസ്പരം കൈകൾ കൈകൾക്കുറത്ത് പിടിച്ചു നിന്നു ദർശകവും മന്ത്രമുക് ഹോക്കർ ദേഗ്ത ഹെ മന്ത്രമുക് നമ്മൾ പറഞ്ഞിരുന്നു കാണികളെല്ലാം ആകാംക്ഷയോടെ അല്ലെങ്കിൽ സ്തംഭ സ്തംഭിതരായിട്ട് എന്താ നടക്കുന്നതെന്ന് അറിയാത്ത ഒരു രീതിയിൽ നോക്കി നിന്നു നിർണായകോം നെ സബ്കോ സ്വർണ പദക് ദേക്കർ സമയ്ക്ക ഹൽ ഡോൺ നിർണായക് എന്ന് പറഞ്ഞ എന്താ ജഡ്ജികള് അവിടെ വിധിക്കർത്താക്കള് എല്ലാ കുട്ടികൾക്കും സ്വർണ്ണ മെഡൽ നൽകി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി അനോഖ ദൃശ്യദേക്കർ ദർശകോം കെ താലിയോം ദഹി ലെഹീദേ സൗഹൃദത്തിന്റെ ഈ അപൂർവമായിട്ടുള്ള ദൃശ്യം കണ്ട് കാണികളെല്ലാം കയ്യടി നിർത്താനായില്ല അവരുടെ കൈയടിക്ക് ഒരു അതിരില്ലായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ മീനിങ്സൊക്കെ നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളോ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ഫുൾ അവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ താങ്ക്